നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് അൽ ഹിലാലും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അൽ ഹിലാലിൻ്റെ നിരയിൽ ബ്രസീലിയൻ സൂപ്പർ താരം കളിക്കുമോ എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹോർഗെ ഹീസസിനോട് അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മാൽക്കം ഇന്ന് ട്രെയിനിങ് നടത്തും, അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്യും അദ്ദേഹത്തെ കളിപ്പിക്കണമോ വേണ്ടയോ എന്ന്. ഇതാണ് ബ്രസീലിയൻ സൂപ്പർ താരം മാൽക്കമിനെ കുറിച്ച് ഹോർഗെ ഹീസസ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം മാൽക്കം ട്രെയിനിങ് നടത്തി, അദ്ദേഹം കളിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പക്ഷെ പിന്നീട് കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ വന്നു. അതിൽ വന്നത് ഹോർഗെ ഹീസസ് മാൽക്കമിനെ സ്റ്റാർട്ട് ചെയ്യിക്കണോ അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിപ്പിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അത് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് ഇന്നലെയല്ല, ഇന്ന് കളി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് നടത്തുന്ന ടെക്നിക്കൽ മീറ്റിങ്ങിലായിരിക്കും തീരുമാനിക്കുക. അതുവരേക്കും തീരുമാനം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ്, നീട്ടിവെച്ചിരിക്കുകയാണ് എന്ന് സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചുരുക്കത്തിൽ മാൽക്കമിൻ്റെ പാർട്ടിസിപ്പേഷൻ ഏതാണ്ട് ഉറപ്പാണ്, പക്ഷേ അത് സ്റ്റാർട്ടിംഗ് റോളിലായിരിക്കുമോ അതല്ല സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഫൈനൽ ഉത്തരം ലഭിച്ചിട്ടില്ല. ആ തീരുമാനം ഹോർഗെ ഹീസസ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാൽക്കമിനെ കുറിച്ച് ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ മറ്റൊരു കാര്യം, മാൽക്കം അൽ ഹിലാലിൻ്റെ മികച്ച താരങ്ങളിൽ ഒരാളാണ്, അൽ ഹിലാലിൻ്റെ മാത്രമല്ല ലീഗിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സിൽ പെടുന്നയാളാണ് മാൽക്കം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോച്ചിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ മാൽക്കമിന് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സൊല്യൂഷനും ഉണ്ടാക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും മാൽക്കമിനെ പോലുള്ളൊരു താരത്തിൻ്റെ സാന്നിധ്യം ഏറെ ഉപകാരപ്പെടുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഹോർഗെ ഹീസസ്. ചുരുക്കത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരം മാൽക്കമിന് വലിയ പ്രാധാന്യമാണ് അൽ ഹിലാൽ സ്ക്വാഡിൽ ഹോർഗെ ഹീസസ് കൊടുക്കുന്നത് എന്നർത്ഥം. അതുപോലെ മറ്റൊരു സൂപ്പർ താരം നെയ്മർ ജൂനിയർ, ബ്രസീലിൻ്റെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നു. അദ്ദേഹം തിരിച്ചു വരവിൻ്റെ തൊട്ടരികിലാണ് നിൽക്കുന്നത്. എന്തായാലും സൂപ്പർ കപ്പ് കളിക്കാൻ നെയ്മറില്ല. അത് കഴിഞ്ഞ് ലീഗ് ആരംഭിച്ച് അടുത്ത മാസത്തിലൊക്കെ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളൊക്കെയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.